അപകടക്കണി ഒരുക്കി മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. രണ്ടാഴ്ചക്കിടെ രണ്ടുപേരെയാണ് പതങ്കയത്തും തുഷാരഗിരിയിലുമായി ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. മലയോര മേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ മനം കവർന്ന് വശ്യമനോഹരമായി ഒഴുകാറുള്ള ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് പക്ഷേ മഴക്കാലത്ത് രൗദ്രഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് മഴക്കാലത്ത് ഇവിടെ അപകടങ്ങളും വർദ്ധിക്കുന്നത്. രണ്ടാഴ്ചക്കിടെ രണ്ടുപേരാണ് പതങ്കയത്തും തുഷാരഗിരിയിലുമായി ഒഴുക്കിൽപ്പെട്ടത്. ഈസ്റ്റ് മലയമ്മ സ്വദേശി ഹുസ്നി മുബാറക് ഒഴുക്കിൽപ്പെട്ട് 14 ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനായിട്ടില്ല. അതിനിടെയാണ് നാടിനെ വീണ്ടും ഞെട്ടിച്ച് ബേപ്പൂർ സ്വദേശിയായ അമൽ എന്ന വിദ്യാർത്ഥിയും ഒഴുക്കിൽപ്പെട്ടത്. പശ്ചിമഘട്ടത്തിലെ മലമടക്കുകളിലൂടെ ഒഴുകിയെത്തുന്ന പുഴയുടെ പതങ്കയം തുഷാരഗിരി മേഖലകൾ മഴയിലേറെ അപകടകരമായി മാറുകയാണ്. കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന ഇരുവഴിഞ്ഞിപ്പുഴ ചാലിപ്പുഴയുടെ കൈവഴിയാണ്. ആനക്കാമ്പോയിൽ പുല്ലൂരമ്പാറ എന്നിവയ്ക്കിടയിലുള്ള ഭാഗം കയങ്ങൾ നിറഞ്ഞതുമാണ്. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പുഴയിൽ അടിത്തട്ടിലെ അവസ്ഥ അറിയാതെ ഇറങ്ങുന്ന സഞ്ചാരികളാണ് അപകടത്തിൽപ്പെടുന്നത്. നീന്തൽ വശമുണ്ടെങ്കിൽ പോലും കയങ്ങളിൽ കുടുങ്ങുന്നവരിൽ പലർക്കും ജീവനോടെ കരകയറാൻ സാധിക്കാറില്ല. ചെങ്കുത്തായ മലമടക്കുകളുടെ കുതിച്ചെത്തുന്ന മഴവെള്ളപ്പാച്ചിലും അപകടത്തിന് ഇടയാക്കും. പ്രസന്നമായ കാലാവസ്ഥ ഉള്ളപ്പോൾ പോലും പുഴയുടെ പ്രഭവഭാഗത്തെ വനമേഖലയിൽ പെയ്യുന്ന കനത്ത മഴയാണ് അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിലിന് ഇടയാക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അരീക്കോട് രാമനാട്ടുകര ഭാഗത്തു നിന്നുള്ള സഞ്ചാരികൾ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെടാതെ തലനാരിഴക്കി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. വഴുക്കലുള്ള മിനുസമുള്ള പാറക്കൂട്ടങ്ങളുടെ ശ്രദ്ധിച്ച് നടന്നാൽ പോലും കാൽവഴുതി വെള്ളത്തിൽ പതിക്കാൻ സാധ്യത ഏറെയാണ്. അതുമല്ലെങ്കിൽ പാറയിൽ തലയടിച്ച് വീഴാനും സാധ്യതയുണ്ട്. ഇത്തരം പാറകളിൽ കയറിയുള്ള ഫോട്ടോയെടുക്കലും സാഹസമേറിയതാണ്. ഹോളിഡേ മൂഡിൽ മദ്യപിച്ചെത്തുന്ന സഞ്ചാരികൾ ഉണ്ടാക്കുന്ന അപകട സാധ്യതകളും ചെറുതല്ല. പതങ്കയത്തിൻ്റെ താഴ്ഭാഗത്തെ അരിപ്പാറയും അപകടം നിറഞ്ഞതാണ്. വഴുക്കലുള്ള പാറക്കൂട്ടങ്ങളും കയങ്ങളും ഇവിടെയുണ്ട്. CTV പ്രാദേശിക വാർത്ത, കോടഞ്ചേരി.